പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ ശക്തമായിട്ടുള്ള മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, മരിയൻ വിശേഷണത്തിൻ്റെ 22-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുക പരിശുദ്ധി അമ്മയുടെ ലുത്തിനിയിലെ 24-ാമത്തെ വിശേഷണമായിട്ടുള്ള ബഹുമാനത്തിൻ്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന. എന്തുകൊണ്ട് പരിശുദ്ധ മറിയത്തെ ബഹുമാനത്തിൻ്റെ പാത്രമേ എന്ന് വിളിക്കാൻ കാരണം, ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധ ബൈബിളിലേക്ക് നമുക്ക് കടന്നു പോകാം. പരിശുദ്ധ ബൈബിളിൽ പത്രോസ്ലിഹായ്ക്ക് കിട്ടിയ ഒരു ദൈവിക ദർശനമുണ്ട്, അല്ലെങ്കിൽ പത്രോസ്ലിഹായ്ക്ക് കിട്ടിയ ഒരു ദിവ്യ അനുഭൂതിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കിട്ടുന്ന സ്ഥലം യോപ്പായിൽ തുകൽപ്പണിക്കാരനായ ശിമയോൻ്റെ വീട്ടിൽ വെച്ചാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ പത്രോസ്ലിഹ കാണുന്ന കാഴ്ചപ്രകാരമാണ്. സ്വർഗം തുറക്കപ്പെടുന്നു. എല്ലാത്തരം നാൽക്കാലികളും ഇഴജന്തുക്കളും ആകാശപ്പറവുകളും ഉൾക്കൊള്ളുന്ന ഒരു വലിയ വിരിപ്പ് പോലുള്ള ഒരു പാത്രം, ആ പാത്രം ഇതാ ഇറങ്ങി വരികയാണ്. ഇത് പത്രോസ്ലിഹ കാണുകയാണ്. എന്നിട്ട് പറയുവാണ്, ഇവയെ കൊന്ന് ഭക്ഷിച്ചു കൊള്ളുക. ഇത് സ്വർഗത്തിൽ നിന്ന് ഒരു നിർദ്ദേശം കിട്ടുവാണ്, ഇവയെ കൊന്ന് ഭക്ഷിച്ചു കൊള്ളുക. പത്രോസ് ചെയ്യുന്ന കാര്യം ഇതിനെ നിരസിക്കുക. ഈ നിരസിക്കുന്ന സമയത്ത് ദൈവം കൊടുക്കുന്ന ഒരു ആഹ്വാനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അപ്പസ്തോല പ്രവർത്തനം 10:15 വചനം. വചനം ഇങ്ങനെയാണ് കാണുന്നത്, ദൈവം വിശുദ്ധീകരിച്ചവ മലിനമെന്ന് നീ കണക്കാക്കരുത്. കേട്ടെ, ദൈവം വിശുദ്ധീകരിച്ചവ നീ മലിനമെന്ന് കണക്കാക്കരുത്. എന്ന് വെച്ചാൽ, ദൈവം വിശുദ്ധീകരിച്ചവയെ എങ്ങനെയാ അശുദ്ധമാണെന്ന് നമുക്കൊക്കെ പറയാനായിട്ട് പറ്റുക? പ്രിയപ്പെട്ടവർ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ജന്തുക്കളെയും മൃഗങ്ങളെയും ഒപ്പം പക്ഷികളെയും ഇഴജന്തുക്കളെയും ഇതിനെയൊക്കെ ദൈവം വിശുദ്ധീകരിച്ചു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം എത്ര അധികമായിട്ട് വിശുദ്ധീകരിക്കുന്നുണ്ട് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഓരോ മനുഷ്യനെയും. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി കടന്ന് ചിന്തിച്ചേ പ്രിയപ്പെട്ടവരെ, സർവകൃപകളാലും അലങ്കൃതയായ, അല്ലെങ്കിൽ സർവകൃപകളും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ മറിയത്തെ ദൈവം എത്ര അധികമായിട്ട് വിശുദ്ധീകരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് ദൈവം പരിശുദ്ധ മറിയത്തിന് കൊടുക്കുന്നത് അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥാനവും അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബഹുമാനവും. ദൈവം മറിയത്തിന് ഇത്രമാത്രം ബഹുമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മനുഷ്യന് ഇത് കൊടുക്കാനായിട്ട് പറ്റാത്തത്? മനുഷ്യൻ എന്തുകൊണ്ട് ഇകഴ്ത്തിക്കാണുന്നു പരിശുദ്ധ മറിയത്തെ? പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്ലീഹായുടെ ജീവൻ നോക്കുമ്പോൾ കാണാൻ പറ്റും, യോഹന്നാൻ സ്ലീഹായ്ക്ക് ഒരു ദൈവിക ദർശനം കിട്ടുന്നുണ്ട്. ആ ദർശനത്തിൽ മറിയൻ നിൽക്കുന്നതാ, ആ നിൽക്കുന്ന ഇപ്രകാരമാണ്, സൂര്യനെ വസ്ത്രം പോലെ ധരിച്ചുകൊണ്ട്. എന്ന് വെച്ചാൽ, ഈ ലോകത്തിലെ സർവചരാചരങ്ങൾക്ക് ചൂടും പ്രകാശവും തരുന്ന സൂര്യന് പോലും മറിയത്തിൻ്റെ വസ്ത്രത്തിൻ്റെ വിലയെ സ്വർഗം കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ വെറും ചാരവും പൊടിയുമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും, പ്രിയപ്പെട്ടവരെ, എന്തിനാ അഹങ്കരിക്കുന്ന? മറിയത്തിന് കൊടുക്കേണ്ട ആ സ്ഥാനവും ബഹുമാനവും ഓരോ ദൈവമക്കളും കൊടുക്കണം. എന്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ ബഹുമാനത്തിന് പാത്രമേ എന്ന് വിളിക്കാൻ കാരണം? ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം പറയുന്നുണ്ട് വെളിപാട് പുസ്തകത്തിൽ 5:12 വചനം. ഇവിടെ വചനം പറയുന്ന ഇപ്രകാരമാണ്, ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനായ കൊല്ലപ്പെട്ട കുഞ്ഞാടിന് മാത്രമേ ഉള്ളൂ. കേട്ടെ, ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനായ ഒരാളേ ഉള്ളൂ, കൊല്ലപ്പെട്ട കുഞ്ഞാടായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഈ സർവസ്തുതിക്കും യോഗ്യനായ യേശുക്രിസ്തുവിനെ വഹിച്ച പാത്രം എന്ന നിലയിൽ മറിയം സർവ ബഹുമാനത്തിനും യോഗ്യന. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 13:8 വചനം പഠിപ്പിക്കുകയാണ്, യേശുക്രിസ്തുവാകട്ടെ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാ. എന്ന് വെച്ചാൽ,
മനുഷ്യാവതാരത്തിനു മുൻപ് സ്വർഗ്ഗത്തിൽ പിതാവിനോടൊത്ത് വസിച്ചിരുന്ന ആ യേശു തന്നെയാണ് മറിയത്തിൻ്റെ പുത്രനായി ഭൂമിയിൽ ജീവിച്ചതും അതേ യേശു തന്നെയാണ് സർവമഹത്വത്തിനും ഉടയവനായി ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് വാഴുന്നതും പിന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ പ്രതി ദൈവം മറിയത്തെ ശ്രേഷ്ഠമായ ഉപയോഗത്തിന് പറ്റിയതും ഗ്രഹനായകന് പ്രയോജനകരവും ഏതൊരു നല്ല കാര്യത്തിന് ഉപയോഗയോഗ്യവുമായ വിശുദ്ധ പാത്രമായിട്ടാണ് മറിയത്തെ ദൈവം സൃഷ്ടിച്ച് വിശുദ്ധീകരിച്ചത്. ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ മറിയത്തെ ഏറ്റവും നല്ല കാര്യത്തിന് ആ മറിയത്തെ ഏറ്റവും നല്ല ബഹുമാനം കൊടുത്ത് നമ്മൾ വണങ്ങണം. എന്ന് വെച്ചാൽ അപ്രകാരം ദൈവം സൃഷ്ടിച്ചത് കൊണ്ടാണ് മാംസം ധരിക്കുന്ന വചനത്തെ വഹിക്കാനായിട്ട് ഈ മറിയത്തെ ദൈവം ഉപയോഗിച്ചത്. ഇന്ന് ലോകത്തിൽ സാത്താൻ ഏറ്റവും വലിയ ദേഷ്യം, മറിയത്തോട് ദേഷ്യം വരാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ വാഴ്ത്തപ്പെട്ട മറിയം പറയുന്നുണ്ട്. പറയുന്ന ഇപ്രകാരമാണ്, സകല മനുഷ്യരുടെ മേൽ ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനം നൽകി മറിയത്തെ ദൈവം പ്രതിഷ്ഠിച്ചു എന്നതിലല്ല, സകല മനുഷ്യരെക്കാളും സകല മാലാഖമാരെക്കാളും ഉന്നതമായ ഒരു സ്ഥാനം നൽകി മറിയത്തെ ദൈവം പ്രതിഷ്ഠിച്ചു. ഒപ്പം സകല മാലാഖമാരും സകല മനുഷ്യരും ഈ മറിയത്തെ ബഹുമാനിക്കണം, വണങ്ങണം എന്നുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമാണ് സാത്താന് മറിയത്തോട് ഇത്രമാത്രം ദേഷ്യം തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വാഴ്ത്തപ്പെട്ട മറിയം ഇപ്രകാരം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും അമ്മയെ മഹത്വപ്പെടുത്താം, നമുക്കും അമ്മയെ ബഹുമാനിക്കാം. വചനം പഠിപ്പിക്കുന്ന പ്രഭാഷകൻ്റെ പുസ്തകം 3:4 അമ്മയെ മഹത്വപ്പെടുന്നവൻ നിക്ഷേപം കുട്ടിവയ്ക്കുന്നു. നമുക്കും നമ്മുടെ അമ്മയെ ഏറ്റവും ബഹുമാനിക്കാട്ടോ. ഈ പരിശുദ്ധി അമ്മയെ ഏറ്റവും കൂടുതൽ വണങ്ങാം, കാരണം യേശു ക്രിസ്തുവിനെ വഹിച്ച പാത്രമാണ്, അതിനായിട്ട് തിരഞ്ഞെടുത്ത പാത്രമാണ്, ദൈവം അതിശ്രേഷ്ഠമായ സ്ഥാനം കൊടുത്തിരിക്കുന്ന പാത്രമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അമ്മയെ നമുക്ക് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാം, ഈ അമ്മയെ നമുക്ക് ബഹുമാനിക്കാം. ബഹുമാനത്തിൻ്റെ പാത്രമായ മറിയമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഇന്നത്തെ ദിവസം നമുക്ക് ഉരുവിട്ടുകൊണ്ട് നടക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയിൽ നിന്നും വലിയൊരു ദൈവാനുഗ്രഹം ഇന്നത്തെ ദിവസം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.